നമസ്കാരം. മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. കേരളത്തിൽ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് സമരം ചെയ്തതുകൊണ്ടാണ് ദേശീയതലത്തിൽ ബി ജെ പി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറച്ചത് എന്ന് പറഞ്ഞാൽ ആരായിരുന്നാലും ചിരിക്കും. എന്നാൽ മുഖ്യപ്രതിപക്ഷം ദേശീയതലത്തിൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് ഈ ചിരിക്കുന്നവർ മനസ്സിലാക്കിയാൽ ചിരി കരച്ചിലാകും. അതെ, കോൺഗ്രസ് സമരം ചെയ്തതുകൊണ്ട് തന്നെയാണ് ഈ ബി ജെ പിയുടെ ഭരണ പ്രവർത്തനങ്ങളിൽ മാറ്റം വരേണ്ടത് അനിവാര്യമെന്ന് അവരുടെ നേതാക്കൾ തന്നെ പറഞ്ഞു തുടങ്ങിയത്. ഒന്ന് തിരിയാൻ, കാർഡ് ഒന്ന് തിരിയാൻ അധികം സമയത്തിൻ്റെ ആവശ്യമൊന്നും വേണ്ട. കേരളത്തിൽ ഈ ദേശീയതലത്തിൽ വില കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭ ഇത്തരത്തിലൊരു നിർണായക തീരുമാനമെടുക്കുന്ന ആ ഒരു അതിൻ്റെ ആനുപാതികം മാത്രം കുറച്ചാൽ പോരാ, കേരളത്തിൽ വാറ്റ് കുറയ്ക്കുകയും അതോടൊപ്പം അഡീഷണലായി എടുക്കുന്ന അധിക ലാഭം, ആ അധിക വരുമാനം വേണ്ടെന്ന് വെക്കുകയും ചെയ്തില്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന് അധിക ബുദ്ധിമുട്ടാവും, അധിക ലാഭത്തോടൊപ്പം അധിക ബുദ്ധിമുട്ടുമാവും. അതെങ്ങനെയെന്ന് വെച്ചാൽ, മലപ്പുറത്ത് ഡി സി സി ചക്രസ്തംഭന സമരം നടത്തുകയാണ്. ചക്രസ്തംഭം എന്ന് പറയുമ്പോൾ ഇതെല്ലാം സ്തംഭിപ്പിക്കൽ എന്നല്ല അതിൻ്റെ അർത്ഥം. നേരത്തെ അലങ്കോലപ്പെടുത്തിയില്ലേ എറണാകുളത്തെ പരിപാടി ജോജു ജോർജ്? അതുപോലെ ഏതെങ്കിലും സിനിമാ നടന്മാരെ മലപ്പുറത്തേക്ക് കാറും പറഞ്ഞ് അയക്കാനാണ് പരിപാടിയെങ്കിൽ അത് ചെയ്താലും കോൺഗ്രസിൻ്റെ ഒരു ചുക്കും ഇല്ല എന്ന് തന്നെയാണ് അവിടുത്തെ ചുണക്കുട്ടികൾ പറയുന്നത്. കാരണം ഇന്ത്യയിൽ കോൺഗ്രസിന് പ്രതിപക്ഷത്ത് ഇപ്പോഴുണ്ട്, നാളെ അവർ ഭരിക്കേണ്ട പാർട്ടിയാണ്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ രണ്ട് തവണ പ്രതിപക്ഷത്തായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താഴെ തട്ടിൽ കോൺഗ്രസ് ഒലിച്ചുപോയി എന്ന് ഏതെങ്കിലും ആളുകൾ കരുതുന്നുണ്ടെങ്കിൽ അത് വെറും വിഡ്ഢിത്തരം മാത്രമാണ്. ഒരു ജില്ലയിൽ നിന്ന് ആ ജില്ലയുടെ റിസൾട്ട് മനസ്സിലാക്കി അത് കേരളത്തിലേക്ക് മുഴുവൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വ്യാപിപ്പിക്കുക എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം, അതിനുശേഷം കോഴിക്കോട്, നിരവധി ജില്ലകളിൽ അതാത് ഡി സി സി പ്രസിഡൻറ്റുമാരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടക്കും. ജനകീയമായ സമരമാണത്. കേരളത്തിലെ സർക്കാർ കണ്ണു തുറന്ന് ഈ പെട്രോളിൻ്റെ വില ഇപ്പോഴും 106 രൂപയാണ്. തിരുവനന്തപുരത്ത് കേരളത്തിൽ ഉടനീളം നോക്കിയാൽ ശരാശരി 105 രൂപയാണ്. ഇതിൽ സർക്കാർ കാര്യമായ മാറ്റം വരുത്തി 100 താഴെ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് എത്തും. അത് കോൺഗ്രസിൻ്റെ പ്രിവിലേജാണ്, അതിൽ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഇതിൽ രാഷ്ട്രീയം കലർത്തുകയാണോ എന്ന് ചോദിച്ചാൽ ആണ്. രാഷ്ട്രീയപരമായി നേരിടേണ്ടി വന്നാൽ അങ്ങനെ തന്നെ നേരിടും എന്ന് ചുണയോടെ പറയാൻ കഴിയുന്നത് ഒരു വലിയ വാസ്തവം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ജനകീയ സമരങ്ങളെ ഒന്നോ രണ്ടോ സിനിമാ നടന്മാർ വിചാരിച്ചാലൊന്നും അടിച്ചമർത്താൻ പറ്റില്ല. കേരളത്തിലെ ലക്ഷോപലക്ഷം ആളുകളുടെ ജീവനോപാധിയും അവരുടെ പ്രവർത്തന ശൈലിയും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് യാത്രയുമായി ബന്ധപ്പെട്ടാണ്. ഒരു വ്യക്തിക്ക് ഓട്ടോ ഉരുട്ടി ജീവിക്കണമെങ്കിൽ പെട്രോൾ വേണം. ഒരു വ്യക്തിക്ക് ഒരു സാധനം കൊണ്ടുപോകണമെങ്കിൽ, ഓടി നടന്ന് ബിസിനസ് ചെയ്യണമെങ്കിൽ, ഓടി നടന്ന് സാധനങ്ങൾ പാഴ്സലുകൾ എല്ലാം കൊണ്ടു നടക്കണമെങ്കിൽ, എന്തിനധികം പറയുന്നു, ഉപഭോക്തൃ സംസ്ഥാനമായ ഈ കേരളത്തിൽ വണ്ടികളില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ സങ്കല്പിക്കാൻ പറ്റും കാര്യങ്ങൾ? ഇവിടെ എന്തെല്ലാം തരത്തിലാണ് സർക്കാർ അധിക നികുതി അടിച്ചേൽപ്പിക്കുന്നത്? ഇതൊന്നും കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. ചിലപ്പോൾ എൽ ഡി എഫിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വില കുറയ്ക്കേണ്ടെന്ന് കരുതി കാണും. പക്ഷേ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി മാത്രം പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ സ്ഥിതി അല്ലല്ലോ എൽ ഡി എഫിന്. കാരണം ഈ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന രണ്ട് പാർട്ടി ബി ജെ പിയും കോൺഗ്രസുമാണ്. സി പി എം ഇപ്പോൾ ഒരു സംസ്ഥാന പാർട്ടി മാത്രമാണല്ലോ, അത്രയേ ഉള്ളൂ വ്യത്യാസം.